എൻ്റെ ഒരു അറിവിൽ സാധാരണ തെറികൾ ഒഴിച്ചിട്ട് ഒരു 73 മ്യൂട്ട് പറഞ്ഞു. ഒരിക്കലും തെറി പറയാത്ത ആളുകളൊക്കെ ഉണ്ടാകുമായിരിക്കും. ഞാൻ ആ സിനിമ ഈ വേർഷൻ ഞാൻ കണ്ടത് ഞാനും അമ്മയും കൂടിയാണെന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും എൻ്റെ കൊച്ചിൻ്റെ ഒപ്പം സിനിമ കാണില്ല. അപ്പൊ ഞാനും അമ്മയും കൂടി ആ സിനിമ കണ്ടു എന്ന് പറഞ്ഞതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന തരത്തില് സിനിമ തുടങ്ങി, അല്ലെങ്കിൽ സിനിമ തുടങ്ങിയതിന് ശേഷം ഇത്തരം ഭാഷ ഉപയോഗിക്കുന്നു. ഓക്കെ, ഞാൻ അവിടെ നിർത്തി, പ്രശ്നം കഴിഞ്ഞല്ലോ. ഹരി എന്ന് പറഞ്ഞിട്ടൊരു മച്ചാന്റെ ഒരടി കൊണ്ട് ഞാൻ ബാക്കിയുണ്ടാവും. ആ ഫോർട്ടെ ഒന്നും നോക്കണ്ട, ഒരു 2-3 അടി കൊണ്ടോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിൽ എന്താ പൊന്നോ. അടുത്തിടെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കൈയടിച്ച, ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ, ജോബിയും ഷാജീവനും. വിനയ് ഫോർട്ടാണ് ഇന്ന് ഏഷ്യാവിൽ അഭിമുഖത്തിലുള്ളത്. വെൽക്കം വിനയ് ചേട്ടാ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ ചർച്ചകളിൽ മൊത്തം വരുന്ന ഒരു ക്യാരക്ടർ ഷാജീവൻ. അപ്പോൾ ആ ക്യാരക്ടറിനെ കുറിച്ചിട്ട് പലതരത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷനാണ് ആൾ. ഷാജീവൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും, ഷാജീവൻ അതായിരിക്കും ചെയ്ത, ഷാജീവൻ അങ്ങനെ ഒരാളായിരിക്കും, അങ്ങനെയുള്ള ഇൻ്റർപ്രിട്ടേഷൻ നടക്കുന്നുണ്ട്. ശരിക്കും ഷാജീവൻ ആരാണ്, എങ്ങനെയുള്ള വ്യക്തിയാണ്? അതിന് പലപ്പോഴും നമ്മൾ പല സിനിമകൾ കാണേണ്ട രീതികൾ ഓരോ തരത്തിലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാനിപ്പോൾ ഞാനൊരു ഇപ്പോൾ രജനി സാറിൻ്റെ പടം കാണുന്ന പോലെ ആയിരിക്കില്ല ഞാനൊരു ക്രിസ്റ്റഫർ നോളൻ്റെ പടം കാണുന്നത്, അതുപോലെ ആയിരിക്കില്ല അടൂർ സാറിൻ്റെ പടം കാണുന്നത്. അപ്പോൾ ചുരുളി പൂർണ്ണമായിട്ടും ഒരു ലിജോ ജോസ് പല്ലശ്ശേരി സിനിമയാണ്. ആ സിനിമയുടെ ഇപ്പോൾ ഒരു നടൻ എന്നുള്ള തരത്തിൽ അഭിനയിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റും അല്ലെങ്കിൽ എല്ലാത്തിലും ഉപരി ആ സംവിധാനം തന്നെയാണ്. ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയ കാലഘട്ടങ്ങൾ മുതൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അഭിനയിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനൊരു മേജർ റോള് ചെയ്യാൻ പറ്റും, ഒരു നായക കഥാപാത്രം ചെയ്യാൻ പറ്റുമെന്നൊന്നും വിശ്വസിച്ചിരുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ്, ബാക്കിയുള്ള എല്ലാം സെക്കൻഡറി ആണ്. അപ്പോൾ ഷാജീവൻ അങ്ങനെ ഡിഫൈൻ, ഞാൻ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ ഒരുപാട് ആളുകൾ പറഞ്ഞത് അതും മനസ്സിലായില്ല, ഇത് മനസ്സിലായില്ല എന്നുള്ള തരത്തിൽ. ഇപ്പോൾ ഞാൻ ഈ സിനിമ എനിക്കൊരു അനുഭവമായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഷാജീവനെയും അങ്ങനെ കാണുക എന്നുള്ളതാണ്. അതായത് ഒരു ഒരു ചട്ടക്കൂടിൽ ഒതുക്കേണ്ട ഒരു കഥാപാത്രമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഓരോ ആളുകൾക്ക് ഓരോ തരത്തിൽ ആ സിനിമ കാണാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും ഇമാജിൻ ചെയ്യാനും ഉള്ള ഒരു ഫ്രീഡം ഫിലിം മേക്കർ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ക്യാരക്ടറിനെ ശരിക്കും ഒന്ന് പറഞ്ഞു തന്നത് ലിജോ ജോസ് പല്ലശ്ശേരി? എന്നോട് പറഞ്ഞു ലിജോ ചേട്ടൻ തന്നിട്ട് പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ. ലിജോ ചേട്ടൻ അങ്ങനെ ഓരോ ഷോട്ടിന് മുമ്പ് നമ്മളോട് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ഇൻസ്ട്രക്ഷൻ തരുന്ന ഒരാളെയല്ല. അപ്പോൾ ലിജോ ചേട്ടൻ എനിക്ക് തന്നൊരു ഒരു മേജർ ഇൻസ്ട്രക്ഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അൺപ്രഡിക്റ്റബിലിറ്റിയാണ്. ഞാൻ എൻ്റെ ഈ ക്യാരക്ടറിനെ കൺസീവ് ചെയ്തും ബാക്കി എല്ലാം ചെയ്യുമ്പോഴും എൻ്റെ ബാക്ക് ഓഫ് ദ മൈൻഡ് ഇതായിരുന്നു, അൺപ്രഡിക്റ്റബിൾ ആയിരിക്കണം ഷാജീവൻ, ഒരാൾക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കഥാപാത്രമായിരിക്കണം. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്തായിരിക്കും ഷാജീവന്റെ ഉള്ളിൽ നടക്കുന്നത് എന്ന്? ഇപ്പം പ്രേക്ഷകർ പ്രെഡിക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഒരു കഥാപാത്രം ഉണ്ടാക്കിയെടുക്കുന്നുണ്ടല്ലോ ഉള്ളിലും. ഇപ്പം വിനയ് ഫോർട്ട് എന്ന് പറയുന്ന നടന്റെ ഉള്ളിൽ ഒരു കഥാപാത്ര സൃഷ്ടി നടക്കുന്നുണ്ടല്ലോ, ആ രീതിയിൽ എങ്ങനെയാണ് ഷാജീവനെ ഒന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്? ഒന്ന് ഞാനിത് ഡിഫൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കഥാപാത്രം. ചില കഥാപാത്രങ്ങൾ നമുക്ക് പെട്ടെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഒരാളുകൾ ഓരോ തരത്തിൽ കാണട്ടെ, അല്ലെങ്കിൽ അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഒരു തരത്തിൽ. പല ആളുകളുടെയും മറ്റേ ഈ സിനിമയെ നോക്കിക്കാണുന്നതും പല ആളുകളുടെ ഒരു ഇമാജിനേഷനും എല്ലാം ഞാൻ ഈ പറയുന്ന പോലെ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. കാണുമ്പോൾ ഒരു സന്തോഷം ഞാൻ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ജനിച്ചിട്ട് ഇത്രക്കധികം തെറിയ ആളുകൾ എന്നെ വിളിച്ചിട്ടില്ല. ഒരു തരത്തിൽ ആളുകൾ അതിൽ ട്രിപ്പാണ് ശരിക്കും. ഈ സിനിമ ഈ സിനിമക്കെതിരെ സംസാരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ മറ്റേ ഈ സിനിമയിൽ നമ്മൾ ഉപയോഗിച്ച തെറിക്കെതിരെ സംസാരിക്കുന്ന ആളുകൾ അത് പ്രകടിപ്പിക്കുന്ന രീതി തെറി പറഞ്ഞിട്ടാണ്. അപ്പൊ ഓക്കെ, സിനിമയിൽ കേട്ടതിലും കൂടുതൽ കമന്റിലും അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ടൈമിന്റെ അടിയിലൊക്കെ വന്ന ആളുകൾ പറയുന്ന, അപ്പോ ആദ്യമായിട്ട് ഇത്രയധികം തെറികൾ അത് എന്നത് ബാധിക്കുന്നില്ല ഒരു തരത്തില്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര അഭിമാന ബോധമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലിജോ ജോസ് പല്ലശ്ശേരിയുടെ ചുരുളി എന്ന് പറഞ്ഞ സിനിമ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത ചില സിനിമകളൊന്നും മറ്റേ എൻ്റെ അമ്മ കൂടി കാണാത്ത സിനിമകളുണ്ട്. അപ്പോൾ ചുരുളി പോലെ ഒരു സിനിമയിൽ പ്രധാന കഥാപാത്രം ചെയ്യാൻ സാധിക്കുന്നു. അത് കഴിഞ്ഞ 4-5 ദിവസങ്ങളായിട്ട് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നു.
നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ചുരുളിനെ കുറിച്ച് ആളുകൾ സംസാരിക്കുന്നു. മറ്റേ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലുകൾ ചർച്ചകൾ ചുരുളിനെ കുറിച്ച് സംസാരിക്കുന്നു, നമ്മുടെ കഥാപാത്രത്തിനെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് അതിയായ സന്തോഷം തരുന്നുണ്ട്. ആകെ എനിക്കൊരു സങ്കടം തോന്നുന്ന ഒരു ഏരിയ, ഇത്ര മഹത്തായ ഒരു അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച സിനിമ ഗംഭീര സിനിമ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കണ്ടംപററി മാസ്റ്റർ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ഫിലിം മേക്കർ ആയിട്ടുള്ള ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമയാണ് ഇന്നിപ്പോൾ ലോകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ഫെസ്റ്റിവലുകൾ തിരഞ്ഞെടുക്കപ്പെട്ട സിനിമയാണ് ചുരുളി. അപ്പം അത്ര നമ്മളുടെ കൊച്ചു കേരളത്തിൽ നിന്ന് നമ്മുടെ മലയാളത്തിനെയും അല്ലെങ്കിൽ ഇന്ത്യയും പ്രതിനിധീകരിച്ച് ഇത്ര വലിയ ഫെസ്റ്റിവൽസിൽ പോയിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് സോണി ലൈവിലൊക്കെ അടുത്തിടെ ഇറങ്ങിയ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഒരു സിനിമയെക്കുറിച്ച് നമ്മളിൽപ്പെട്ട ആളുകൾ ചർച്ച ചെയ്യുന്ന അതിൻ്റെ തെറി എന്ന് പറയുന്ന ഒരു ഫാക്ടർ മാത്രമാണ്. അപ്പോൾ ഒന്ന് ഈ രണ്ടോ വർഷത്തിൽ രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോൾ ഒരു സിനിമ എടുക്കുന്ന അല്ലെങ്കിൽ മഹത്തായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ടാലൻ്റഡ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കർ തെറിക്ക് വേണ്ടിയിട്ട് ഒരു സിനിമ എടുക്കില്ല എന്നുള്ള ഒരു സാമാന്യ ബോധമാണ്. പിന്നെ ആ പറയുന്ന ആ തെറി എന്ന് പറഞ്ഞിട്ട് ആളുകൾ നമ്മളെ മോശപ്പെട്ട തരത്തിൽ സംസാരിക്കുന്ന ആ ടൂള് ഒരു പ്രദേശത്തിൽ നിന്ന് അടുത്ത പ്രദേശത്തേക്ക് എത്തുന്നതിന്റെ ട്രാൻസിഷന് ഫിലിം മേക്കർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടൂളായിട്ടാണ് ഞാൻ കാണുന്നത്. ശരിക്കും ശരിക്കും ആദ്യത്തെ ആ ഒരു കുറച്ച് ഭാഗങ്ങൾ പാലം കടക്കുന്നത് വരെയുള്ള സീനുകളിൽ നിന്ന് വ്യക്തമാണ്. അതെ, അതായത് പാലം കടന്നു കഴിഞ്ഞിട്ട് ആളുകൾക്കുണ്ടാകുന്ന മാറ്റങ്ങളും അവര് ഉപയോഗിക്കുന്ന ഭാഷയുമാണ്. ആ ചുരുളി എന്ന് പറയുന്ന പ്രദേശത്ത് ക്രിമിനലുകൾ താമസിക്കുന്ന ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ഭയങ്കര അബ്യൂസീവ് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ആ സ്ഥലത്ത് അവരെ സംബന്ധിച്ച് തെറി വളരെ സാധാരണപ്പെട്ടൊരു കാര്യമാണ്. നമ്മളത് അസാധാരണമാണെന്ന് പറയുന്നു. നമ്മളെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ കണ്ട് പരിചിതമല്ലാത്ത ഒരു സാധനം, എനിക്ക് തോന്നുന്നു അതുകൊണ്ടിട്ടാണ് ഈ പറയുന്ന ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറഞ്ഞ ഫിലിം മേക്കർ മറ്റേ ഗ്രേറ്റ് ഫിലിം മേക്കർ ആകുന്ന കാര്യം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം ഒരിക്കലും അദ്ദേഹത്തിൽ നിന്ന് കിട്ടില്ല. പിന്നെ നിങ്ങളുടെ പ്രതീക്ഷകളെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രഡിക്ഷനെ ബ്രേക്ക് ചെയ്യുന്ന കൊണ്ടിട്ടാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള തിരക്കഥ ഉണ്ടായിരുന്നു, വളരെ കൃത്യമായിട്ടുള്ള മേക്കിംഗ് പാറ്റേൺ ഉണ്ടായിരുന്നു. സിനിമ ഇങ്ങനെ ആയിരിക്കും, സിനിമ ഇതേപോലെ ചർച്ചയാകും എന്നുള്ള തരത്തിലൊക്കെ തന്നെ ചെയ്താണ്. അതൊരു ഭയങ്കര പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഭയങ്കര അഭിമാനമുണ്ട്. ശരിക്കും ഈ സിനിമയിൽ ഒരു ഇങ്ങനൊരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചു, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മലയാള സിനിമ ചരിത്രത്തിൽ എന്നും ഇട ഉള്ള ഒരു സിനിമയായിരിക്കും ചുരുളി. ഒരുപാട് ആളുകൾ എന്നോട് എനിക്ക് കിട്ടിയൊരു കോംപ്ലിമെന്റ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ലിജോ ചേട്ടൻ ഏറ്റവും നല്ല സിനിമ എന്നുള്ള തരത്തിൽ ആളുകൾ ഈ സിനിമയെ പറയുമ്പോൾ അതും ഒരു തരത്തിൽ നമുക്ക് വളരെ സന്തോഷം തരുന്നതാണ്. ഈ സിനിമയിലെ പാലം കഴിഞ്ഞ ഒരു ഘട്ടം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും വിനയ് ചേട്ടന്റെ ഷാജിവ് എന്ന് പറയുന്ന ക്യാരക്ടർ അസാമാന്യ തെറികൾ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ആ ഒരു സമയം തൊട്ടിട്ടാണ് ഈ പറയുന്ന ക്യാരക്ടറിന് എന്തോ പ്രത്യേകതയുണ്ടെന്ന് മനസ്സിലായി തുടങ്ങുന്നത്. ഈ ഒരു ചേഞ്ച് ഉണ്ടല്ലോ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് കാണുന്ന പ്രകടമാകുന്ന ഒരു ചേഞ്ചസ്, ഇതുവരെ വിനയ് ചേട്ടൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് പല എക്സ്പ്രഷൻസ് മുഖത്ത് വരുന്നുണ്ട്, പെരുമാറ്റത്തിൽ കുറേ മാറ്റങ്ങളുണ്ട്. ആ പൊട്ടിയ കണ്ണാടിയിൽ നോക്കുന്ന മുഖവും ചിരിയും എല്ലാം വ്യത്യാസമാണ്, ക്ലൈമാക്സിൽ ചിരി അടക്കം. അപ്പൊ ആ ഒരു മാറ്റം എത്രത്തോളം ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്ന സംവിധായകന്റെ കോൺട്രിബ്യൂഷനിൽ സംഭവിച്ചതാണ്? ലിജോ ചേട്ടൻ ഒരു തരത്തിൽ ഒട്ടും നമ്മളെ റെസ്ട്രിക്ട് ചെയ്യാത്ത ഫിലിം മേക്കറാണ്. പുള്ളി നമ്മളെ ചെയ്യാൻ അനുവദിക്കും, അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യുന്നു പറയില്ല, നമ്മളെ ചെയ്യാൻ അനുവദിക്കും. നമ്മൾ തെറ്റുകൾ വരുത്തുമ്പോൾ പറയും വിനയ് ആറ്റിറ്റ്യൂഡല്ല അത്, വേറൊരു തരത്തിൽ ചെയ്ത ഓക്കെ അത്രയേ ഉള്ളൂ. പുള്ളിനെ സംബന്ധിച്ച് സിനിമയാണ്, സിനിമ ആസ് എ ഹോളാണ്, അല്ലെങ്കിൽ പുള്ളി ഉണ്ടാക്കുന്ന ഒരു വിഷ്വൽ മാജിക്കാണ് സിനിമ, അല്ലെങ്കിൽ പുള്ളി ഒരു ഇന്റർപ്രിറ്റേഷനാണ്, സ്ക്രിപ്റ്റിനെ പുള്ളി എങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നു, അല്ലെ പുള്ളി അതിനെന്ത് അർത്ഥ തലങ്ങൾ കൊടുക്കുന്നു, അതാണ് സിനിമ. ഭയങ്കര ഒരു പെർഫോമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ഫിലിം മേക്കർ ആയിട്ട് എനിക്ക് തോന്നിയില്ല ചുരുളി എന്ന് പറഞ്ഞ സിനിമയിൽ വർക്ക് ചെയ്തപ്പോൾ. പിന്നെ പറയുന്ന പോലെ എല്ലാ സിനിമകളും ഈ ഡിറക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു സിനിമ പൂർണ്ണമായിട്ടൊരു സംവിധായകൻ്റെ കലയാണ്. അപ്പോൾ പുള്ളി ഡിറക്റ്റ് ചെയ്യുന്നതാണ് നമ്മളെ, നമുക്ക് വഴികാട്ടുന്നത് പുള്ളിയാണ്, ഫിലിം മേക്കറാണ്. നമ്മൾ ആ ഫിലിം മേക്കറിനെ ഫോളോ ചെയ്യുന്നു, ഫിലിം മേക്കർ നമുക്ക് നമ്മളിൽ ഏൽപ്പിച്ച ആ ജോലി ചെയ്യുന്നു. അങ്ങനെ തന്നെയാണ് ഈ പറയുന്ന ഈ ചുരുളി എന്ന് പറഞ്ഞ സിനിമ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും ഒരിക്കലും ഒരു നടൻ്റെ പേരിൽ അറിയപ്പെടില്ല ഇനി ഒരിക്കലും. അല്ലെങ്കിൽ ഈ പുള്ളിയുടെ സിനിമയാണ് ഈ ഇപ്പോഴും ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ലിജോ ജോസ് പല്ലിശ്ശേരി സിനിമയായത്, അല്ലാണ്ട് ഞാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അഭിനയിച്ചത് കൊണ്ട് ആ സിനിമ അങ്ങനെ എല്ലാ ആളുകളും കാണുന്നത്. ഇപ്പോൾ നമ്മൾ തെറിവിളികളെ പറ്റി പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഒരു തിയേറ്റർ റിലീസ് ആയിരുന്നുവെങ്കിൽ സെൻസർ ചെയ്യപ്പെട്ടിരുന്നുവെങ്കിൽ എന്താവുമായിരുന്നു സിനിമയുടെ
സിനിമയുടെ ആത്മാവ് പോകുന്നത്. എൻ്റെ ഒരു അറിവിൽ സാധാരണ തെറികൾ ഒഴിച്ചിട്ട് ഒരു 73 മ്യൂട്ട് പറഞ്ഞു. 73 മ്യൂട്ട് വെച്ചിട്ട് നമ്മൾ സിനിമ തിയേറ്ററിൽ ഇറക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണോ തിയേറ്റർ റിലീസ് വേണ്ടെന്ന് വെക്കുന്നത്? അതും ഒരു കാരണമാണ്. കാര്യം അതൊരു ഈ ഇതൊരു ഒരു തരത്തിൽ ഭയങ്കര സിനിമയുടെ ആവശ്യകതയാണ് ഈ കഥാപാത്രങ്ങൾ ഈ ഭാഷയിൽ സംസാരിക്കുക എന്നുള്ളത്. പല ആളുകളും പറഞ്ഞു ഡിസ്റ്റർബ്ഡ് ആയിരുന്നൊക്കെ. ആ ഡിസ്റ്റർബൻസ് എനിക്ക് തോന്നുന്നു, ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ എനിക്ക് തോന്നുന്ന കേട്ടോ. ഇത് ബിലി ജോച്ചാരനത് എങ്ങനെയാണ് കൺസീവ് ചെയ്തതെന്ന് എനിക്കറിഞ്ഞൂടാ. ആ ഡിസ്റ്റർബൻസ് കൂടി പേർപ്പസ്ഫുൾ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ജോജുവിൻ്റെ കഥാപാത്രം വരുന്നു. അപ്പോൾ ജോജു വളരെ സംശയത്തോടുകൂടി കള്ളന്മാരെന്നുള്ള തരത്തിൽ നമ്മളെ നോക്കിക്കണ്ട് ജോജു സംസാരിക്കുന്നത് അങ്ങനെയായിരിക്കും. കാര്യം അയാൾ ആ പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യനാണ്, അയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്, അവർക്കത് വളരെ സാധാരണമാണ്. പിന്നെ നമ്മൾ തന്നെ എടുത്തു പോകുക. അപ്പം ഞാൻ വളരെ സാധാരണപ്പെട്ട മനുഷ്യനായിട്ടോ, ഞാൻ ഭയങ്കര പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള ആളല്ല, ഞാൻ ഒരു തരത്തിലും പെർഫെക്റ്റ് അല്ല. നമ്മളൊരു ഒരു സോഷ്യൽ ബീയിങ് ആകുമ്പോൾ നമ്മൾ ലൈഫിൽ പല പല റോളുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പം താൻ ഇൻ്റർവ്യൂവർ, ഞാൻ ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന ആൾ, ഞാൻ വീട്ടിലാവുമ്പോൾ എൻ്റെ അമ്മക്ക് ഞാൻ മകൻ, ഭാര്യയ്ക്ക് ഭർത്താവ്, അങ്ങനെ പല പല റോളുകളാണ്. എൻ്റെ കുട്ടിക്ക് ഞാൻ അച്ഛൻ. അപ്പോൾ സമൂഹത്തിൽ നമ്മളിങ്ങനെ പെരുമാറേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയുണ്ട്. നമ്മൾ സോഷ്യൽ ആനിമൽ എന്നുള്ള തരത്തിൽ നമ്മളുടേത് മാത്രമായിട്ടുള്ളൊരു സ്പേസ് ആകുമ്പോൾ, ഞാനും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്നെ ജഡ്ജ് ചെയ്യാത്ത, എന്നെ വർഷങ്ങളായിട്ട് അറിയുന്ന ആളുകളുടെ മുമ്പിൽ അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട് ഞങ്ങൾക്ക്, അവർ ചിരിച്ചു. ഇൻഫാക്ട് അതായത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ എഴുതി വിനയ് ഫോർട്ട് പറയുന്ന തെറിക്ക് പഞ്ച് പോരാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ചിരിച്ചും മരിച്ചു. കാര്യം ഞങ്ങളുടെ ഇടയിൽ ഇത് വളരെ സർവ്വസാധാരണമാണ്. ഞങ്ങൾ സന്തോഷവും അല്ലെങ്കിൽ സങ്കടവും നമ്മളൊരു വേ ഓഫ് എക്സ്പ്രഷനാണത്. ഒരുപക്ഷെ ഞാനൊരു സാധാരണക്കാരനായത് കൊണ്ടിട്ടാവാം, അല്ലെങ്കിൽ പറയുന്ന ഒരിക്കലും തെറി പറയാത്ത ആളുകളൊക്കെ ഉണ്ടാകുമായിരിക്കും. അപ്പൊ എന്നെ സംബന്ധിച്ചത് ഒരു അന്യം, എന്നിൽ നിന്ന് ഭയങ്കര ഏലിയൻ അല്ല ആ ഭാഷ. അതിപ്പോ നമുക്ക് കമന്റുകൾ വരുമ്പോ തന്നെ ഒരുപാട് തെറി പറയുന്നവരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ കമന്റുകൾ ഇടുന്നത്. അതില് സിനിമയിൽ പറഞ്ഞതിനൊക്കെ കൂടുതൽ തെറിവിളികൾ കമന്റിൽ നടക്കുന്നു. വളരെ രൂക്ഷമായിട്ട് നമ്മുടെ വ്യക്തി ബന്ധങ്ങളെ വെച്ച് തെറിയൊക്കെ പറഞ്ഞിട്ടുള്ള തരത്തില് ഒരു ഇന്റർവ്യൂല് ഞാൻ പറയുകയുണ്ടായി. അതായത് ആ സിനിമ ഇത്ര സദാചാരം പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അതായത് ഞാൻ ആ സിനിമ ഈ വേർഷൻ ഞാൻ കണ്ടത് ഞാനും അമ്മയും കൂടിയാണെന്ന് പറഞ്ഞു. അത് എൻ്റെ അമ്മ അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളോട് സംസാരിക്കുന്നതും ഞാനൊരു നടനായതും, അല്ലെങ്കിൽ ഞാൻ ഇന്ന് വരെ അച്ചീവ് ചെയ്തിട്ടുള്ള എല്ലാ പോസിറ്റീവ് കാര്യങ്ങളുടെയും ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്ന അമ്മക്കായിരിക്കും. കാര്യം ഞാൻ വളരെ സാധാരണ വീട്ടിൽ നിന്ന് വന്ന ഒരു പയ്യനാണ്. എനിക്ക് നാടകം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, എനിക്ക് എവിടെ യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, എനിക്ക് ഫിലിം സ്കൂളിൽ പോകാനുള്ള സ്വാതന്ത്ര്യം എല്ലാം തന്നെ എൻ്റെ അമ്മയാണ്. അപ്പോൾ എൻ്റെ അമ്മ അത്യാവശ്യം നന്നായി വായിക്കും, നല്ല തിരക്കഥകൾ ഞാൻ അമ്മേനെ കൊണ്ട് വായിപ്പിക്കും. ചുരുളിയുടെ തിരക്കഥ വായിച്ചു, ചുരുളിയുടെ കഥ വായിച്ചു. അപ്പോൾ ആ ഒരു ഗിവ് ആൻഡ് ടേക്കും, അല്ലെങ്കിൽ ഇപ്പോഴും എനിക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ മനസ്സ് തുറക്കുന്നത് എൻ്റെ അമ്മയുടെ മുമ്പിലാണ്. അപ്പം ഞാനും അമ്മയും കൂടി ആ സിനിമ കണ്ടു എന്ന് പറഞ്ഞതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന തരത്തിൽ അത്രയും ചുരുങ്ങിയ മനസ്സുള്ള ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ. പ്രത്യേകിച്ച് മുഖങ്ങളില്ലല്ലോ, അവർക്ക് എന്തും പറയാം. അപ്പം ഞാൻ അതിലൊരു തെറ്റും കാണുന്നില്ല. ഓൾറെഡി എൻ്റെ അമ്മ തിരക്കഥ വായിച്ചാണ്, കഥ വായിച്ചാണ്, ഈ സിനിമയിൽ എന്തുകൊണ്ട് ഇങ്ങനൊരു ഭാഷ ഉപയോഗിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കാനുള്ള യുക്തിയും ബോധവും ഉള്ളൊരു സ്ത്രീയാണ്. അപ്പൊ ഞാനും അമ്മയും കൂടെ ആ സിനിമ കണ്ടു, അല്ലെങ്കിൽ യാതൊരു തെറ്റുമില്ല. ഞാൻ ഒരിക്കലും എൻ്റെ കൊച്ചിൻ്റെ ഒപ്പം ആ സിനിമ കാണില്ല. കാര്യം ഈ സിനിമ കാണുന്നതിന് മുമ്പ് വളരെ വലിയ ഇതിൽ 18 വയസ്സിൽ നിന്ന് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ 18 വയസ്സുള്ള ആളുകൾ കണ്ടാൽ മതി, ഏറ്റിട്ടൊരു വട്ടം കൂടിയുണ്ട്. സ്ട്രിക്ട്ലി ഫോർ അഡൽസ് ആണ് പടം. പിന്നെ ഈ സിനിമ ഒരിക്കലും നമ്മളൊരു ഒരു ഒരു പറമ്പിൽ കൊണ്ടുപോയിട്ട് മറ്റേ തുണി വലിച്ചു കെട്ടിയിട്ട് ആരെയും നിർബന്ധിച്ച് കാണിക്കുന്നൊരു സിനിമയല്ല ഇത്. സോണി ലൈവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു OTT പ്ലാറ്റ്ഫോമിൽ വന്ന സിനിമയാണ്. നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രൈവറ്റ് സ്പേസിലിരുന്ന് നിങ്ങളുടെ മൊബൈലിലും നിങ്ങളുടെ TVയിലും നിങ്ങളുടെ ലാപ്ടോപ്പിലും കാണുന്നതാണ്. നിങ്ങൾക്ക് ഈ സിനിമ കാണുന്ന മുമ്പ് വളരെ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ട് ഈ സിനിമ എന്താണെന്നുള്ളതും, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു മൂഡ് സെറ്റ് ചെയ്തിട്ടും മൈൻഡ് സെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ സിനിമ കാണുന്നത്. അപ്പൊ അങ്ങനെ ആ സിനിമ കണ്ടതിന് ശേഷം ഈ പറയുന്ന സിനിമ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ മോശമാണെന്നോ അവർ ഉപയോഗിച്ച ഭാഷ മോശമാണെന്നോ പറയുന്നതിൽ അർത്ഥമില്ല. ഒന്നും നമുക്ക് സിനിമ കാണാതിരിക്കാം, അല്ലെങ്കിൽ പിന്നെ സിനിമ തുടങ്ങി, അല്ലെങ്കിൽ സിനിമ തുടങ്ങിയതിന് ശേഷം ഇത്തരം ഭാഷ ഉപയോഗിക്കുന്നു, ഓക്കെ ഞാൻ അവിടെ നിർത്തി, പ്രശ്നം കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് തെറി എന്ന് പറയുന്ന ഒരു സാധനം അടിച്ചേൽപ്പിച്ചിട്ട് ഒരു ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറഞ്ഞൊരു മഹാനായ ചലച്ചിത്രകാരൻ്റെ സിനിമയെ ജഡ്ജ് ചെയ്യുന്നതിനോടുള്ള വിയോജിപ്പാണ്. കാര്യം ഇതല്ലാണ്ട് നിങ്ങൾക്ക് ആ സിനിമയിൽ കാണാൻ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഷാജീവൻ എന്ന ക്യാരക്ടറിനൊപ്പം ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു ക്യാരക്ടറാണ് ജാഫർ ഇടുക്കി.
ജാഫർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ കനകകാമിനി കലഹത്തിലാണെങ്കിലും നിങ്ങളുടെ രണ്ടുപേരും ഒരുമിച്ച് വന്ന് തകർത്ത് അഭിനയിച്ച കല രണ്ടുപേരെ രണ്ട് സിനിമയിലും രണ്ട് രീതിയിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹമായിട്ടുള്ള അഭിനയത്തിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഒന്ന്, പല ആളുകളും ഞങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രീനെ കുറിച്ചിട്ട് ചോദിച്ചു. അതായത് ഞാൻ, ചെമ്പൻ ചേട്ടൻ, ജാഫർക്ക, സുർജിത്ത് ചേട്ടൻ, ലുക്കു, അങ്ങനെ ആ ഗ്രൂപ്പിൽപ്പെട്ട ഒന്ന്, നമ്മളൊക്കെ ഭയങ്കര അടിസ്ഥാനപരമായി ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളാണ്. പിന്നെ ഈ സിനിമയുടെ ഒരു ഷൂട്ടിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ആ നാട്ടിലുള്ള ആളുകൾ സംസാരിക്കുന്ന തരത്തിൽ തന്നെയാണ് ഞങ്ങൾ സംസാരിച്ചിരുന്നത്. നമ്മളങ്ങനെ ഈ പറയുന്ന പോലെ ഇപ്പം ജാഫർക്കനെ ജാഫർക്ക എന്നൊക്കെ വിളിക്കും, പക്ഷേ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ പറയുന്ന ഒരു 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 ഫ്ലോയുടെ ഭാഗമായിട്ട്. ഇപ്പൊ പടത്തിന്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട് ടിനു പാപ്പച്ചൻ, ടിനു ഞാനും കൂടെ അങ്ങോട്ടും കൂടെ തെറിയൊക്കെയാണ് വിളിക്കുന്നത്. അതെനിക്ക് സംശയമില്ല. ഞങ്ങൾ ത്രൂ ഔട്ട് അങ്ങനെ ചെയ്യുന്നു. അപ്പൊ സിനിമ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വേറൊരു ലോകത്താണ്. ഞങ്ങളൊരു ആറരയാകുമ്പോ ഈ പറയുന്ന മറ്റേ കുളമാവെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്ഥലത്തെത്തും. അവിടെ ജീപ്പിൽ കയറി ആണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. മറ്റേ ഈ ഒരു 5-8 കിലോമീറ്റർ പോകുമ്പോഴാണ് കള്ളഷാപ്പിന്റെ സെറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു വേറെ ലോകമാണ്. അപ്പോൾ ഞങ്ങൾ ആ സ്ഥലത്തുള്ളപ്പോൾ ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. നമ്മളെ സംസാര രീതിയും നമ്മൾ, പിന്നെ രാവിലെ വന്ന് കഴിഞ്ഞാൽ കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞ് കോസ്റ്റ്യൂം ഇട്ട് മറ്റേ മണ്ണെണ്ണയും മറ്റേ എന്തോ ലിക്വിഡൊക്കെ ഉണ്ട്, അത് കാലിൽ പെരട്ടും. ഫുൾ അട്ടയാണ് അവിടെ. അപ്പോൾ ഒട്ടും ഫേവറബിൾ അല്ലായിരുന്നു. ഫുൾ ടൈം മഴയായിരിക്കും. അങ്ങനെ പിന്നെ കാരവാനൊന്നും ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പം എന്താ പറയുക, ഭയങ്കര സന്തോഷം തോന്നുന്ന അത്തരം, അല്ലെങ്കിൽ ഈ സിനിമ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഈ പറയുന്ന പോലെ നമുക്ക് ഭയങ്കര എന്തോ അച്ചീവ് ചെയ്തൊരു ഫീലാണ് ഈ സിനിമ കണ്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. പറഞ്ഞു, ഒട്ടും ഫേവറബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നിന്നിട്ടാണ് സിനിമ ചെയ്യുന്നത്. പക്ഷെ 19 ദിവസം കൊണ്ട് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷ്വലി ഭയങ്കര ഇതായിട്ടുള്ള ഒരു സിനിമ ചെയ്ത് തീർത്തു എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. എങ്ങനെയായിരുന്നു ആ 19 ദിവസത്തില് തീരുക എന്ന് പറയുന്ന സംഭവം? മേക്കറിന്റെ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന മറ്റു സിനിമകളിലൊക്കെ നമ്മളിപ്പോ ഒരു സീൻ എടുക്കുകയാണെങ്കിൽ ഈ സീൻ എങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും, അത് മുഴുവൻ ഷൂട്ട് ചെയ്തിട്ട് അവസാനം എഡിറ്റിംഗ് ടേബിളിലൊക്കെയാണ് അവര്. ഇദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്, ഒരു ഒരു സീനിൽ എത്ര ഷോട്ട് വേണം, അല്ലെങ്കിൽ ഒരു 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 കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എത്രത്തോളം. അപ്പോ ഭയങ്കര മിനിമം നമ്പർ ഓഫ് ഷോട്ട്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഫിസിക്കലി ചലഞ്ചിങ് ആണ്. ഒരു ഇപ്പൊ ഒരു മലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുള്ളി പറയും ആ കയറിക്കോ പറഞ്ഞു കഴിഞ്ഞാൽ മല കയറിക്കൊള്ളണം. പിന്നെ ചില ചില സ്പെസിഫിക് കാര്യങ്ങളിൽ പുള്ളി പിടിക്കും, അപ്പോൾ അത് ഓക്കെ ആകുന്നവരെ പുള്ളി ഷൂട്ട് ചെയ്യും. പക്ഷെ മൊത്തത്തിൽ ആസ് ആൻ ആക്ടർ പുള്ളി ഭയങ്കര ഫ്രീഡം തരുന്ന ഫിലിം മേക്കറാണ്. പുള്ളി നമ്മളെ ചെയ്യാൻ അനുവദിക്കും, ഒട്ടും ഡിസ്ട്രാക്ട് ചെയ്യില്ല. നിങ്ങൾ മറ്റേ ഒരു ഉത്സവത്തിൽ ഇരുന്നിട്ട് തമ്മിൽ തല്ലുന്ന ഒരു സീൻ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ റിയൽ ആയിട്ട് തല്ലുന്നതാണോ? റിയൽ ആയിട്ട് ഒന്ന് ആലോചിക്കുക, ആ ഹരി എന്ന് പറഞ്ഞിട്ടൊരു മച്ചാന്റെ ഒരടി കൊണ്ട് ഞാൻ ബാക്കി ഉണ്ടാവും. ഹരി ഹ്യൂജ് ആണ്, ഹരി ഭയങ്കര ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ആളാണ്. ഒരു 6.5 അടി പൊക്കവും നല്ല വെയിറ്റ് ഒക്കെ ഉള്ള ആളാ, ബിൽട്ട് ആയിട്ടുള്ള ആളാണ്. അപ്പൊ അവിടെ ഞാൻ പെട്ടിരുന്നു ചെറുതായിട്ട്. അത് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഈസി ആയിരുന്നു ശരിക്കും, ഇത്ര വലിയൊരാളെ തല്ലുന്നതല്ല. പിന്നെ നമ്മൾ കുറച്ച് നാളെ സിനിമയിൽ അഭിനയിച്ചൊരു ടൈമിംഗ് ഉണ്ടാവും. അപ്പൊ ഹരിക്ക് ഹരിക്കൊരു പേടിയുണ്ട് എങ്ങാനും അടി ഉണ്ടാലോ എന്നുള്ള. അപ്പൊ ഹരി ഇങ്ങനെ അടിക്കുമ്പോൾ അതങ്ങോട്ട് കറക്റ്റ് ആകുന്നുണ്ടാവില്ല. ഞാൻ ഒരു രണ്ട് മൂന്ന് ഷോട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ആ ഫോട്ടോ എടുത്തേക്കുവിന് അത് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഹരി അടിച്ചിട്ട് ശരിയാകുന്നില്ല. അപ്പൊ പുള്ളി പറഞ്ഞു രാത്രി മുഴുവൻ അടിച്ചോണ്ടിരിക്കേണ്ട ഒരു കൂട്ടം ഹരി എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെയും ശരിയാഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് ആ ഫോട്ടോ ഒന്നും നോക്കണ്ട, രണ്ട് മൂന്ന് അടി കൊണ്ടോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിൽ എന്താ പൊന്നോ, പക്ഷേ പറയുന്ന പോലെ ഹരി അത് കറക്റ്റായിട്ട് ചെയ്തു, അത് അത്ര ഇമ്പാക്ട്ഫുൾ ആയിട്ട് നമുക്ക് കിട്ടി. അത് ചില കാര്യങ്ങൾ ഭയങ്കര സ്പെസിഫിക് ആണ് പുള്ളിക്ക്. ഇതുപോലെ തന്നെ ആ പെങ്ങള് തങ്കയായിട്ടുള്ള സീക്വൻസില് അവരോട് വന്നിട്ട് ലിജോ ചേട്ടൻ പറഞ്ഞു, ഇതിനോട് പറഞ്ഞു പറഞ്ഞു അത് ഫുൾ വയലൻസ് എനിക്ക് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ അവര് കുറച്ചും കൂടെ എന്നെ അങ്ങനെ ഭയങ്കര ഇതായിട്ട് പിടിക്കുന്നൊന്നുണ്ടായിരുന്നില്ല. പുള്ളി പറഞ്ഞു പുള്ളി ചെയ്ത് കാണിച്ചു കൊടുത്തു ഈ ഒരു ലെവലിൽ എനിക്ക് വയലൻസ് കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഇത് തന്നെ ഷൂട്ട് ചെയ്തിരിക്കാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 2-3 ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവർ ശരിയാക്കി. വിനയ് ചേട്ടന്റെ ഏറ്റവും രജിസ്റ്റർ ആവുന്ന ഫസ്റ്റ് കഥാപാത്രം നമ്മുടെ വിമൽ സാറാണ് പ്രേമത്തിലെ. എനിക്ക് ബ്രേക്ക് ആയ കഥാപാത്രം പ്രേമത്തിലെ, ബ്രേക്ക് ആയ കഥാപാത്രം. അതിനുശേഷമാണ് നമ്മൾ മറ്റേ ജാവ സിമ്പിൾ ആണെന്ന് പറഞ്ഞ് ഏതൊരു സ്റ്റേജ് ഷോയിലാണെങ്കിലും എവിടെ പരിചയപ്പെടുത്താനാണെങ്കിലും ജാവ സിമ്പിൾ ആണെന്ന് പറഞ്ഞൊരു പരിചയപ്പെടുത്തലായിരുന്നു. ഇപ്പോഴും എനിക്ക് ഇപ്പൊ ചുരുളിക്ക് ശേഷം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, ഇന്നലെ വരെ അത് തന്നെ ആയിരുന്നു.
പക്ഷെ അതിലൊരു ചെറിയ മാറ്റം തമാശ കഴിഞ്ഞപ്പോ അതില് വന്നില്ലെങ്കിലും ശ്രീനിവാസൻ സാറിന്റെ രൂപം നമ്മുടെ മനസ്സിൽ വരാൻ തുടങ്ങി തമാശക്ക് ശേഷം. ചെറിയൊരു വ്യത്യാസം അതിന് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ചുരുളിയും മറ്റേ നമ്മുടെ കനകങ്കാമിനിയും വന്നതിന് ശേഷം വലിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് വിമൽ സാറിനെ പതിയെ മറക്കാൻ ഒരു കാരണമായിട്ടുണ്ട് ഈ കഥാപാത്രം. തോന്നുന്നില്ല, ഇതുവരെ ഇല്ല. കാര്യം വിമൽ സാറിന്റെ പ്രശ്നം ഇതെന്താന്ന് വെച്ചാൽ പ്രേമം എന്ന് പറയുന്ന ഒരു സിനിമ ചരിത്രമായിരുന്നു എന്നെ സംബന്ധിച്ച്. ഇപ്പൊ കേൾക്കുന്ന ആളുകൾക്ക് തോന്നുന്നത് ഞാൻ ഭാഗമായിട്ടുള്ള സിനിമകളെ കുറിച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറയുന്നുണ്ടെന്ന്. തെറ്റിദ്ധരിക്കണ്ട, ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. കാര്യം എന്നെ സംബന്ധിച്ച് അതൊക്കെ വളരെ പ്രിയപ്പെട്ടാണ്. അതായത് ഒരു ഡയറക്ടർ എനിക്ക് അങ്ങനെ റോള് വരികയും പിന്നെ ഞാൻ എൻ്റെ തൊഴിലാണത്, ഞാൻ അത് ചെയ്താൽ ജീവിക്കുന്നത്. അപ്പൊ എൻ്റെ സിനിമകൾ ഞാൻ ഭാഗമായിട്ടുള്ള സിനിമകളും സംവിധായകരൊക്കെ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. അവരെ കുറിച്ച് ഞാൻ വളരെ പുകഴ്ത്തി തന്നെ സംസാരിക്കുകയുള്ളൂ. അപ്പൊ പ്രേമം അങ്ങനൊരു സിനിമയായിരുന്നു. പ്രേമത്തിന് ശേഷം അത്രോളം ഉണ്ടാക്കിയ ഒരു സിനിമ വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അത്രം ആളുകൾ ഒരുമിച്ചിരുന്ന് കാണുകയും അത്രത്തോളം ആഘോഷിക്കപ്പെട്ടൊരു സിനിമ വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ കഥാപാത്രത്തിന്റെ അപ്പുറത്തേക്ക് ആ സിനിമയുടെ റീച്ചാണ്, ആ ഫിലിം മേക്കറിന്റെ ഒരു ബ്രില്യൻസ് ആണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഇതുവരെ വിമൽ സാറിൽ നിന്ന് എനിക്ക് ഒരു വേദിയിൽ തന്നെ പരിചയപ്പെടുത്തുമ്പോ അവര് വിമൽ സാറിന്റെ പേര് പറഞ്ഞിട്ട് തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്. ആ ഇമേജ് ബ്രേക്ക് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നു. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ അധികം സന്തോഷം മാലിക്കും ചുരുളിയും പോലെയുള്ള വേഷങ്ങൾ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. പൊതുവെ ഞാൻ നമ്മളെ ചുറ്റുപാടും കാണുന്ന അത്യാവശ്യം കോംപ്ലക്സ് ഉള്ള സാധാരണക്കാരനെ പോർട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ഏറ്റവും ആദ്യം ആലോചിക്കുന്ന ഒരു മുഖമാണ്. പക്ഷെ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് എനിക്ക് മാലിക്കും ചുരുളിയും കിട്ടിയത്. മാലിക്ക് നോക്കുകയാണെങ്കിൽ 175 രാജ്യങ്ങളിൽ എങ്ങാണ്ട് ഒറ്റ സമയം സ്ക്രീൻ ചെയ്ത സിനിമയാണ്. അതിന്റെ ഒരു മാലിക്ക് തന്ന ഒരു എക്സ്പോഷർ എത്രത്തോളം ആയിരുന്നു. അത്ര അധികം ലോകമെമ്പാടുമുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന് കാണുക, അതേസമയം തന്നെ ആളുകളുടെ അടുത്ത് നിന്ന് റിവ്യൂസ് വന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ചുരുളി പോലെ തന്നെ വളരെ അഭിമാനം തോന്നുന്ന ഒരു സിനിമയാണ്. അതിന്റെ വീണ്ടും അത് ഫിലിം മേക്കർ മഹേഷ് നാരായണൻ എന്ന് പറയുന്ന ഒരു ജീനിയസിന്റെ സിനിമയാണ്. പിന്നെ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം, ഫഹദ് ഫാസിലിനെ പോലെയുള്ള ഒരു നടൻ നിൽക്കുമ്പോൾ ഏതാണ്ട് ഫഹദിനെ ഓളം തുല്യമായിട്ടുള്ള ഒരു വേഷം എന്നിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചു എന്നുള്ളതാണ്. കാര്യം ഫഹദ് നിൽക്കുമ്പോൾ ആ സ്ക്രീൻ സ്പേസ് തന്നെ നമുക്ക് തരിക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കാണ്. ഒന്നൊരു പെർഫോമറിന്റെ ക്വാളിറ്റിയാണ് ഫഹദ് എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു നടനാണ്. അപ്പോൾ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചു എന്ന് പറയുന്നൊരു ഒരു പിന്നെ അതുകൂടാതെ ഒരു കഥാപാത്രത്തിൻ്റെ ഏർലി 20s മുതൽ ഒരു ലേറ്റ് 50s അല്ലെങ്കിൽ ഏർലി 60s വരെ പ്ലേ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാകുക, പിന്നെ ഒരുപാട് ഡ്രാമാറ്റിക് ആയിട്ടുള്ള സീക്വൻസസ് അവതരിപ്പിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാകുക. അപ്പോൾ ഡേവിഡ് ഭയങ്കര പ്രിയപ്പെട്ട കഥാപാത്രമാണ് എനിക്ക്. വിനയ് ചേട്ടന്റെ ശബ്ദം, നമ്മള് പണ്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോ മറ്റൊരാളെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ച് ശബ്ദം നമ്മള് അപൂർവരാഗം അങ്ങനെ ഡബ് ചെയ്യിച്ച സിനിമയാണ്. അപൂർവരാഗം ഡബ് ചെയ്യാനുള്ള അവസരം എനിക്ക് തന്നില്ല. കാര്യം ആളുകളെ തെറ്റിദ്ധരിക്കുന്നത് നമ്മൾ പലപ്പോഴും വളരെ മനോഹരമായിട്ടുള്ള പറയുന്ന പോലെ ഇപ്പോ ഏറ്റവും സിമ്പിളായിട്ട് എക്സാമ്പിള് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ശബ്ദമാണ് മറ്റേ സുരേഷിന്റെ, സുരേഷ് ഗോപിയുടെ ശബ്ദമുണ്ടല്ലോ, അത്ര ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ സംസാരിക്കുന്ന നായകന്മാരോട് യൂസ്ഡ് ആണ് ഒരു തരത്തിൽ. പിന്നെ അവർ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട് വളരെ സ്പഷ്ടമായിട്ടും അല്ലെങ്കിൽ വളരെ ഗാംഭീര്യമുള്ള ഒരു അത്ര. പിന്നെ അവർ കാഴ്ചയിലും ഈ പറയുന്ന വളരെ ആറടിപ്പ് കൂടുതൽ പൊക്കമുള്ള വളരെ സുന്ദരന്മാരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പ്രൊട്ടാഗണിസ്റ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ഒരു ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ്. പക്ഷെ ഒരു നടൻ എന്നുള്ള തരത്തിലും അല്ലെങ്കിൽ ആളുകൾ നമ്മുടെ ശബ്ദത്തിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ അങ്ങനെ വളരെ സ്പഷ്ടമായിട്ട് നമ്മുടെ ഞാൻ കൂടുതലും കുറച്ചും കൂടി റിയലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കഥാപാത്രത്തിന്റെ മനസ്സിനോടും അയാളുടെ ഒരു സൈക്കോനോടും എത്രത്തോളം അടുത്ത് പോകാൻ പറ്റും എന്നുള്ള ഒരു അന്വേഷണമാണ് ഞാൻ അഭിനയത്തിലൂടെയും കഥാപാത്രത്തിലൂടെയും ഞാൻ അഭിനയിക്കുന്ന സിനിമകളിൽ കൂടെ നടത്തുന്നത്. അപ്പോൾ എന്നൊരിക്കലും എക്സൈറ്റ് ചെയ്യിക്കുകയോ എന്നൊരിക്കലും മറ്റേ എൻ്റെ ഒരു ടാർഗറ്റ് അല്ല അതുപോലെ അത്ര വൃത്തിയായിട്ട്. ഇനിയിപ്പോൾ നാളെ ഞാനൊരു മലയാള മാഷായിട്ട് അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു സാഹിത്യകാരനായിട്ട് അഭിനയിക്കുമ്പോഴൊക്കെ ഒരു പക്ഷെ ഞാനങ്ങനെ സംസാരിക്കാൻ ശ്രമിച്ചേക്കാം. അല്ലാത്ത സമയങ്ങളിൽ ഒരു കഥാപാത്രത്തിൻ്റെ പലപ്പോഴും നമ്മളുടെ ഇമോഷനാണല്ലോ നമ്മളുടെ നമ്മൾ പറയുന്ന രീതിയെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് എടുക്കാൻ ശ്രമിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്കൊരിക്കലും ശബ്ദം ഒരു ബാരിയർ ആ ശബ്ദം ഈ ശബ്ദമൊക്കെ ഉള്ളൂ ഈ രൂപമേ ഉള്ളൂ
അപ്പൊ ഞാൻ ഈ ഇതാണല്ലോ എന്റെ ടൂള്, ഈ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോ മറ്റൊരാളുടെ ഇതുപോലത്തെ ഒരു ഡയലോഗ് മോഡുലേഷനോ അല്ലെങ്കിൽ വേറൊരാൾ സംസാരിക്കുന്ന അത്ര ഗാംഭീര്യമായ ശബ്ദത്തിൽ വളരെ ഉച്ചാരണ ശുദ്ധിയോടുകൂടി സ്പഷ്ടമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നില്ല. അതിൻ്റെ അജണ്ടയല്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഞാൻ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ എവിടെയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, അതായത് എൻ്റെതല്ലാത്ത ഒരു ആക്സെന്റിൽ എനിക്ക് സംസാരിക്കാം. ഇപ്പൊ ഒരു കഥാപാത്രം കോഴിക്കോട് നിന്നാവുമ്പോൾ ഞാൻ കോഴിക്കോട് ആക്സെന്റിൽ സംസാരിക്കാൻ ശ്രമിക്കാം, തൃശ്ശൂരാവുമ്പോൾ അങ്ങനെ എനിക്ക് ശ്രമിക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഇത് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് ഒരു ഒരു സാധാരണ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ എനിക്ക് സംസാരിക്കാൻ പറ്റുക. ഒരാളൊരു ഡയലോഗ് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ സിനിമയിലെ ഡയലോഗ് എന്നുള്ള സാധനം ബ്രേക്ക് ചെയ്തിട്ട് എത്രത്തോളം അത് കോൺവെർസേഷണൽ ക്വാളിറ്റിയിലേക്ക് അടുപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു ചിന്തയാണ്. അപ്പം ഞാൻ അതേ ശ്രമിക്കുന്നുള്ളൂ, ഞാൻ മറ്റേത് ശ്രമിക്കുന്നില്ല. ഈ ഉച്ചാരണ സ്ഫുടതയും ഒരു ഒരു കറക്റ്റ് ഒരു മീറ്ററിൽ ഡയലോഗ് പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല. അതെൻ്റെ ഒരു പ്രയോറിറ്റി അല്ല, എൻ്റെ ശ്രമമാണത്. ഇത് ശരിയാവാം തെറ്റാവാം, ഞാൻ ഇതാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എനിക്കിത് ചെയ്താൽ മതി. ഒരു കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥേനോട് അടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അയാളുടെ ഒരു സൈക്കോ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അയാളുടെ ഒരു മനസ്സ് മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പം അതിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കും എൻ്റെ ഡയലോഗ് പാറ്റേണും അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന രീതിയും. എനിക്കൊരിക്കലും വേറെ ഒരു ഒരു ഈ പറയുന്ന വളരെ സുന്ദരനായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള വളരെ ഗാംഭീര്യമുള്ള ശബ്ദം ഉള്ള ഒരു ഒരു ആക്ടറായിട്ട് എനിക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യാൻ അവരുണ്ട്, ഈ പറയുന്ന പോലെ ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട് നമുക്ക്. ഞാൻ എൻ്റെ ഈ അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് കൊണ്ടിട്ട് ഞാൻ ചെയ്യുന്നൊരു രീതിയിൽ ചെയ്യാൻ തന്നെ ശ്രമിക്കുന്നത്. ഇപ്പൊ നാളെ ഒരു ഫിലിം മേക്കർ വന്നിട്ട് പറയാണ് പിന്നെ ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഇങ്ങനെ എൻ്റെ കഥാപാത്രം സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഞാൻ ഓക്കെയാണ്. പക്ഷെ ഒരു ഒരു മറ്റേ ഒരു കൺവെൻഷണലായിട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഫിലിം മേക്കറിന്റെ ടൂളാണ് ഞാൻ. ഫിലിം മേക്കറിന് എങ്ങനെ ഞാൻ അഭിനയിക്കണം അല്ലെങ്കിൽ ഫിലിം മേക്കറിനായി ഒരുപക്ഷെ എന്നേലും കൂടുതൽ കഥാപാത്രത്തിനെ കുറിച്ചിട്ടും അയാൾ എങ്ങനെ സംസാരിക്കുന്നൊക്കെ അറിവുണ്ടാവുക. അപ്പൊ അത് ഞാൻ റെസ്പോൺസിബിൾ ആണ് ചെയ്യാൻ. മറ്റ് നടന്മാരുടെ ഒക്കെ സൗണ്ട് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും, പക്ഷെ വിനയചേട്ടന്റെ സൗണ്ടിന്റെ പ്രത്യേകത ഭയങ്കര യുണീക്കാണ്. ഏത് ഉറക്കത്തിലും കേട്ടാ നമുക്ക് വിനയ് ഫോർട്ട് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവും. ഗ്രൂപ്പ് സോങ് ഒന്നും പാടാൻ പറ്റില്ല, അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എല്ലാ കഥാപാത്രങ്ങൾക്കും ഈ സൗണ്ട് വന്ന് അതിനെ വേറെ വേറെ ക്യാരക്ടറുകൾ ആക്കിയെടുക്കുക എന്ന് പറയുന്നത് മറ്റ് നടന്മാരെയൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ വിനയ് ഫോർട്ടിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പണിയായിരിക്കണം അല്ലെ? ഇപ്പൊ കനകാമിനിയിലെ അതാണെങ്കിൽ ഭയങ്കര ലൗഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഉച്ചത്തിൽ സംസാരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ കൂടി ഭയങ്കരമായി ഒച്ചയെടുക്കുന്നതും മാലിക്കിലെ ഡേവിഡ് ഒച്ചയെടുക്കുന്നതും ഒരേ സൗണ്ടിലാണ്, പക്ഷെ രണ്ടും രണ്ട് രീതിയിലാണ്. ആ വ്യത്യാസം കൊണ്ടുവരിക എന്നുള്ളത് എത്രത്തോളം ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു? ഞാൻ ഇതിനെ കുറിച്ചിട്ട് ആലോചിക്കില്ലടോ, ഞാൻ ആലോചിക്കില്ല. കാര്യം ഞാനിപ്പോ അഭിനയിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരിക്കും ഞാൻ അഭിനയിക്കുക എന്ന് ഞാൻ പ്രിഡിക്റ്റ് ചെയ്യില്ല. ഞാനത് ഫീൽ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പിന്നെ ആളുകൾ പറയും പതർച്ച എന്നൊക്കെ പറയും. ഞാൻ പലപ്പോഴും പേർപ്പസ്ഫുള്ളി പതർച്ച ഉണ്ടാക്കാറുണ്ട് നമ്മൾ ഡബ് ചെയ്യുന്ന സിനിമകളിലൊക്കെ. കാര്യം ഞാൻ അത്ര ഒച്ച എടുത്തു കഴിഞ്ഞാൽ പതർച്ച ഉണ്ടാവും. എനിക്കൊരു പക്ഷെ അത് പതർച്ച ഇല്ലാണ്ട് ഡബ് ചെയ്യാൻ പറ്റും, പക്ഷെ ഞാൻ പതർച്ച കൊണ്ടുവരാൻ ശ്രമിക്കും എന്റെ സംവിധായകൻ ഓക്കെയാണെങ്കിൽ. അപ്പൊ ഞാനത് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ഞാൻ ഈ ശബ്ദം എങ്ങനെയായിരിക്കും, ഈ ക്യാരക്ടർ എനർജി ലെവൽ ഞാൻ മാർക്ക് ചെയ്യാറുണ്ട്. ഇപ്പോ ജോബി ചെയ്യുമ്പോൾ ജോബി എക്സെൻട്രിക് ആണ് എപ്പോഴും, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നമായിരിക്കും. അപ്പൊ അയാളുടെ ഒരു മാനസികാവസ്ഥ കൊണ്ടുവരാ, അല്ലെങ്കിൽ അയാൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും ഞാൻ. പക്ഷെ അല്ലെങ്കിൽ അയാളുടെ ഒരു പിച്ചൊക്കെ ഇതായിരിക്കും, പക്ഷെ എങ്ങനെയായിരിക്കും അയാൾ സംസാരിക്കുക അല്ലെങ്കിൽ അയാളുടെ ഒരു മോഡുലേഷൻ ഒന്നും ഞാൻ മാർക്ക് ചെയ്യാറില്ല. അപ്പൊ ഇനി എന്തായാലും ഇപ്പൊ ഒ ടി ടിയിലാണ് രണ്ട് സിനിമകൾ വന്നത്. മൂന്ന് സിനിമകളോ ഏറ്റവും പ്രിയപ്പെട്ട മൂന്ന് സിനിമകൾ മാലിക്ക് ചുരുളി. അപ്പൊ നമുക്ക് ഇനി തിയേറ്ററിൽ എത്ര നാളായി ഒരു സിനിമ റിലീസ് ചെയ്തിട്ട് വിനയചേട്ടൻ, അപ്പം അതിനി എന്താണ് സംഭവിക്കുക? എനിക്ക് തോന്നുന്നു ഇമീഡിയറ്റ് റിലീസ് അല്ലെങ്കിൽ ഇനി ഒരു തിയേറ്ററിൽ വരാൻ സാധ്യതയുള്ള സിനിമ ബർമഡ എന്ന് പറഞ്ഞ സിനിമയായിരിക്കും. ബർമഡ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിലിം മേക്കറാണ്, ടി കെ രാജീവ് കുമാർ എന്ന് പറഞ്ഞാൽ. ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഭയങ്കര സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. സിനിമയോടും മനുഷ്യരോടൊക്കെ ഭയങ്കര ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ്. ഷെയ്നികവും ഞാനും പ്രധാന കഥാപാത്രങ്ങൾ അഭിനയിക്കുന്ന സിനിമയാണ്. അപ്പൊ അതായിരിക്കും അത് ആബ്സല്യൂട്ട്ലി തിയേറ്ററിക്കൽ സിനിമയാണ്. കുറച്ച് ഫാന്റസി പരിപാടിയൊക്കെ, കുറച്ച് വിഷ്വലി മറ്റേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാന്റസിയൊക്കെ. അപ്പൊ ആ സിനിമ തിയേറ്ററിൽ കാണണം എന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും.
അപ്പൊ തിയേറ്ററിൽ ഇറങ്ങട്ടെ, അത് ആ ബർമഡ എന്ന സിനിമ കൂടുതൽ ആളുകളൊക്കെ എത്തട്ടെ, സ്വീകരിക്കപ്പെടട്ടെ. മറ്റ് വർക്കുകൾ ഇനി വരാനിരിക്കുന്നതും. പിന്നെ ഒരു വാതിൽ എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ട്. വാതിലും OTT സിനിമ ആയിരിക്കും. ഞാനും അനൂസ് താരൻ അഭിനയിച്ചൊരു സിനിമയാണ്. സർജു എന്നൊരു ഫിലിം മേക്കറിന്റെ പടമാണ് അത്. വാതിൽ ചെയ്തു. അവസാനം വീണ്ടും ഒരു OTT ചെയ്തിട്ടുണ്ട്, ആന്തോളജി. പ്രിൻസ് ജോയ് എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹീതൻ ആന്റണിയുടെ ഡയറക്ടറിന്റെ സിനിമയിൽ ഞാനും ജാഫർ കെയും അപ്പനും മകനുമായിട്ടാണ്. എന്തായാലും നിങ്ങളുടെ കോമ്പോ ഭയങ്കര രസമാണ്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സ്ക്രീനിൽ കാണുമ്പോ തന്നെ നമുക്കൊരു ഭയങ്കര വല്ലാത്തൊരു രസം തോന്നുന്നുണ്ട്. വളരെ സ്നേഹത്തോടുകൂടി ആളുകളുടെ ഒപ്പം അഭിനയിക്കുമ്പോൾ, നല്ല മനുഷ്യരുടെ ഒപ്പം അഭിനയിക്കുമ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇപ്പൊ പല ആളുകളും എന്റെ ചെമ്മഞ്ചന്റെ കാര്യം പറയാറുണ്ട്. ഞാനും ശ്രീനിയറിനും കൂടെ ഷട്ടറിലും തീവ്രത്തിലും അഭിനയിച്ചത്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാനും സൗബിനും കൂടെ പ്രേമം ചെയ്തപ്പോഴൊക്കെ അത് വളരെ നല്ല, നമുക്ക് ആ സീൻ നന്നാക്കുക എന്നുള്ളതാണ്. ഞാൻ വലുത് നീ വലുതില്ല, നമുക്ക് സീൻ നന്നാക്കുക അല്ലെങ്കിൽ ഷോട്ട് നന്നാക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശ ശുദ്ധിയോടുകൂടി നമ്മൾ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നതാണ്. ഒരുപാട് സന്തോഷം വിനയ് ചേട്ടാ, സംസാരിക്കാൻ പറ്റില്ല. സിനിമ കഴിഞ്ഞ് സംസാരിക്കാൻ പറ്റിയാണ് എനിക്ക് ഏറ്റവും സന്തോഷം. കാരണം എനിക്ക് അതുപോലെ ആ ക്യാരക്ടറിനെ നമുക്കൊരു ഫ്രീഡം തരുന്നുണ്ടല്ലോ സംവിധായകൻ, ആ ഒരു ഫ്രീഡത്തിൽ നിന്ന് ക്യാരക്ടറിനെ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മളിപ്പോ സംസാരിച്ചത്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.